Hello friends, welcome to the fabulous episode of tRiLavA Aesthetics. Think different, think hot. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് അപ്പം. സോ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 2 കപ്പ് മൈദയാണ്. മൈദയിൽ നമ്മളിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഈസ്റ്റാണ് എടുക്കുന്നത്. അതായത് ഈസ്റ്റിൻ്റെ വെള്ളത്തിൽ, അതായത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ നേരത്തെ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ഇട്ടൊന്ന് പുളിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് ഒഴിച്ചിട്ട് നമ്മുടെ മാവൊന്ന് നല്ലോണം പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല നമ്മുടെ ചപ്പാത്തിക്ക് വരുത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമുക്കിത് മാവ് റെഡിയാക്കാനായിട്ട്. നമ്മുടെ മാവെല്ലാം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആവാതിരിക്കാനായിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ കൂടി ഒന്ന് തടവിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിന്ന് എത്ര പീസാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിന് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അതിനൊന്ന് പരത്തി നമുക്ക് വയ്ക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഒരു അടച്ചൊരു 1 മണിക്കൂർ നമുക്ക് വെക്കാം. ഇത് അടച്ച് വെച്ച മാവെല്ലാം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം അത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാൻ നമ്മുടെ ഇവിടെ ചൂടായി ഇരിപ്പുണ്ട്. അതിലൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് അത് ചുമന്ന് കിട്ടിയാൽ മതി. നമ്മുടെ ഒരു സൈഡൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. ദേ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട നമ്മുടെ ബ്രെഡ് അപ്പം എല്ലാം ദേ റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ബ്രെഡ് അപ്പം എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ നല്ല ഇഷ്ടപ്പെടുന്നത്. അതായത് ബ്രെഡിൻ്റെ തന്നെ സെയിം ഫ്ലേവറാണ്. നമ്മൾ അതേപോലത്തെ മാവ് അതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൽ നമ്മൾ പിന്നെ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെഡ് അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു. ബൈ.